ചില ആൾക്കാർക്ക് പോർക്ക് ഏത് രീതിയിൽ കറി വെച്ചാലും ഇഷ്ടപ്പെടും. എന്നാൽ അതിൻ്റെ കൂടെ കൂർക്കയും കൂടെ ചേർത്താലോ പോർക്ക് കറിയുടെ രുചി ഇരട്ടിയാകും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കുക്ക് വിത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പോർക്ക് കറി വെക്കുന്നത് കൂർക്ക ചേർത്ത് ഒരു പ്രത്യേക രീതിയിലാണ്. എന്നാൽ സമയം ഒട്ടും കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് 1 കിലോ പോർക്ക് നന്നായിട്ട് വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്നത്. പോർക്ക് കഴുകുമ്പോൾ എപ്പോഴും അതിൻ്റെ അകത്ത് വിനാഗിരിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർത്ത് നന്നായിട്ട് കഴുകിയെടുക്കണം. ആദ്യമേ ഇത് ഉപ്പിട്ടൊന്ന് വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5-8 പ്രാവശ്യം ഞാനിത് കഴുകി ക്ലീനാക്കി വെള്ളമെല്ലാം തോർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് വേണമെന്ന് വേവിച്ചെടുക്കാനായിട്ട്. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, അതിൽ പകുതിയാണ് ഇട്ടിരിക്കുന്നത്. ഇത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അതിൽ 1¼ ടീസ്പൂൺ കുരുമുളക് പൊടി ഇപ്പം ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, അതിൽ 1 ടീസ്പ�ൂൺ ഇപ്പം ചേർത്തു. 1 ടേബിൾ സ്പൂൺ ഗരം മസാല, അതിൽ 3/4 ടീസ്പൂൺ ഇപ്പം ചേർത്ത്. 2½ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതിൻ്റെ അകത്തും 1 ടീസ്പൂൺ ഇപ്പം ചേർക്കുക. 1 12 വെളുത്തുള്ളിയല്ലി ചതച്ച് വെച്ചിരിക്കുന്നതാണ്, അതിൻ്റെ 1 പകുതി ചേർക്കാം. അതുപോലെ 1 വലിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നത്, അതിൻ്റെയും പകുതി ചേർക്കാം. ഇതൊരു 30 ചുമന്നുള്ളിയുണ്ട്. ഇത് അധികം വലുതല്ലാത്തതുകൊണ്ട് ഞാനിത് മുറിച്ചിട്ടില്ല, അതേപടി തന്നെ ചേർക്കുകയാണ്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് ഞാൻ 1 എണ്ണം ഇപ്പം ചേർക്കുവാണ്. കീറിയിട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, പോർക്കിനാവശ്യത്തിനുള്ള 1¼ ടീസ്പൂൺ ഉപ്പ്, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വീണ്ടും ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ചേർത്ത് വേവിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ നെയ് ഭാഗം ഉണ്ടല്ലോ, വെളുത്ത ഭാഗം, അതൊന്നും വേർപെടാതെ നന്നായിട്ടിരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ് ഈ വെളിച്ചെണ്ണ പോർക്കിൽ ചേർത്ത് വേവിക്കുന്നത്. ഇത് നന്നായിട്ട് കൈകൊണ്ട് തിരുമിയെടുക്കണം. ഇതിപ്പോൾ ഈ മസാലകളെല്ലാം ചേർത്ത് നന്നായിട്ട് തിരുമി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ചൂടായ പാനിലേക്ക് 1/2 കപ്പ് തേങ്ങാ ചേരണ്ടേക്ക് ചേർക്കാം. ഇത് ഒന്ന് വറുത്തെടുക്കണം. പക്ഷേ തീയലിനൊക്കെ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയല്ലേ, അതുപോലെയൊന്നും ആവശ്യമില്ല. ഇത് ഇതിൻ്റെ വെള്ളം നന്നായിട്ട് പറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം, അല്പം ഒന്ന് കളർ മാറണം, അത്രയും മതി. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് എണ്ണ ഒഴിക്കുന്നില്ല, എണ്ണ ഒഴിച്ച് വേണേലും വറുത്തെടുക്കാം. തേങ്ങ വെള്ളമെല്ലാം പറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, ഇത്രയും മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം, ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോർക്ക് കുക്കറിൽ വെച്ച് വേവിക്കാം. അതിന് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. കൂർക്കയും കൂടെ ഇടേണ്ടത് കൊണ്ട് ഞാൻ ഇവിടെ 1 ലിറ്ററിന്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഈ പോർക്ക് വേകാനായിട്ട് 4 വിസിലാണ് വേണ്ടത്. അതിൽ 2 വിസില് ഇട്ട് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിടണം. ആദ്യമേ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം. 2 വിസില് കേട്ട് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ടിരുന്നതാണ്, ഇപ്പം ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൂർക്ക ചേർക്കാം. ഇതിപ്പം പകുതി വേവായിട്ടുണ്ട്. ഇത് 400 ഗ്രാം കൂർക്കയുണ്ട്. 1 കിലോ പോർക്കിന് 400 ഗ്രാം കൂർക്കയാണ് കണക്ക്. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കിയത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നത്. തീരെ ചെറിയ കഷ്ണങ്ങളാക്കരുത്, ഇത്രയേലും വലിപ്പം വേണം. കാരണം പോർക്ക് നമുക്ക് ഇത്രയും വലിപ്പമുള്ളതാണല്ലോ. അതിലേക്ക് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് 2 വിസില് ഏൽപ്പിച്ചത്. ഇനി കൂർക്കയും കൂടെ ഇട്ട് 1 വിസില് ഹൈ ഫ്ലെയിമിൽ, 1 വിസില് ലോ ഫ്ലെയിമിൽ ഇളക്കണം. തേങ്ങ വറുത്ത് വെച്ചത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കണം. അതിന്
มิกซ์ชีดะเชอรี่จาร์เล็กมาจ้าอันนั้นเราเอ็นน์ยันน์จาร์ค่าเดวาร์ตัดโอนเดเบลล์นจาร์ตานาอีกินนั่นเองเอ็นน์จาร์ตาวาร์ตันกิลเบลล์นจาร์ค่าได้รับชดกามาอีกนะนั่นแหละเพสต์ได้รับชดกันนะเทงันนั่นน่าจะอะไรนี่ตัวเดนั่นมาขมาจีบกันอันนี้นั่นมาขบากิเชอร์บักอะไรล่ะวันนั้นวาร์ติเอ็ดกันนะไอ้ชูดายเดปานีเล็กเบลล์ชนเนียวิกะวันนี้2 tablespoon เบลชันเนี่ยอยู่ชิดนั่นเองดิเล็กแค่1 cup เตงาจาร์ค่ะ1 cup กุ้งตี๋เตงาอันนี้นั่นนายทั้งนู้มอปิชดกันนะเตงามอติดนั่นเองน้ำมันก็จะปากระดิเล็กมาจิ้วค่ะดิเล็กแค่2ใบเลี้ยสวาลาคันงกอร์ชันเนี่ยละที่เลี้ยงเนี่ยจะจาร์ค่ะเล็กแอลปูปจาร์ค่ะสวาลานั่นน่ะไอ้ตัวนั้นวาดีไปเลยนะสวาลาเชื่อใจไอ้ตัวนั้นวาดีตัวนี้ไปเล็กแค่บักที่เวชีริกันนะยี่สิบจ้าดัชดาเวลาตุลจ้าดัชดามันจะจาร์ค่ะทั้งหลายของเราแค่ตอนนี้เราเลยไลท์บราวน์อ่ะนะมาดูไปเลยวาดที่เด็กกันนะสวาลาอาบเสร็จที่เนี่ยมูตวันนี้ตอนนี้นี่อะไรเกี่ยวกับที่ก่อนที่เวชุดปอดีก็จะรักกันบักเกอร์กันนะมันยังปอดีมะละกอปอดีมะลิปอดีเกลือมะสาลีอะไรกูจะวัดปัญญามิชมาเช็คก่อนนะอาบสานันจะรักกันไอ้เด็กกุหรี่มะละกอปอดีเมลังก์ก็ได้เชื่อได้จริงๆแต่เนี่ยนั่นน่ะไอ้ตัวนั้นบดกี้เด็กนะมาซาเรดปัจจุบันนั่นน่ะไอ้ตัวมาร์กเก็ตนะมาซาเรกันเลยนั่นน่ะไอ้ตัวมูติจุนเดอร์ที่เล็กๆ2 medium ตะกาลีปอดู2ปัจจุบันเราต้องบดกี้อะไรกันแต่ตะกาลีปอดอนน่ะเวนดอดังอยู่เลยนะขอดเชกระเวทเลยจาร์ค่ะชาร์ดีลูรี2 มินิทันมูรีก็ได้นั่นมาคิดอนน่ะนะค่ะตะกาลีปอดก็เวนดิกันเลยเราอันเดอร์วิสเลียเตอร์เนี่ยโคกเกมปอร์กุงก็ได้นั่นเรามาที่เวชิตุนได้เนี่ยแล้วนั่นน่ะอีกตัวเป็นนี่ตัวนั่นได้ดูเลยก็จะรักกันโคกเกมเบลล์โอริจินัลละแล้วมันเล่นน่ะวิธีชักเล่นเบลล์เลยโอริจินัลเลยนี่อาจจะเบลล์อะไรงี้ตัวนั่นนี่นั่นน่ะอีกตัวนั้นมิกซ์เลยอ่ะโคกเกมปอร์กุงก็ปากตีนี่เป็นดีตัวนั่นเป็นตั้งก็ปกติเลยอ่ะเพราะฉะนั้นนั่นอีกตัวเป็นดีตัวนั่นเตงาวาร์ตาร์จิเวชิดนี่เลยที่เจอร์ค่ะนั่นน่ะไอ้ตัวมิกซ์เลยอ่ะที่เราเริ่มปั้งกูติกูดกันนะนี่เป็นเตงาเราบาร์ตาร์ไอ้คนเดียวที่เวฟันนู่นเลยล่ะแต่นั่นเรื่องทุกอย่างเราแค่ดันนู่นนะปากมาไอ้ตัวเรานะนี่ที่เล็กๆอื่นๆโอ้ยที่ทีสปูนบินาเกลี่ยกันนะตะกาลีปอดเจอร์ตัวนั้นยันนั่นเรื่องปอร์กินเนี่ยบินาเกลีบาลารีอาลชานะปอร์กินเนี่ยตอนนั้นจะรู้จีบาร์นั้นมันก็เลยอัลฟัมบินาเกลีดันนั่นเจอร์กันนะปุ๊บปุ๊บปุ๊บเลยทุกอย่างบ้ากันนะปาร์ตเวชิริกันนะแตงกวาปอดเจอร์ค่ะอันเล็กๆของเรามาที่เวชิริกันนะแกรมมาซาลเจอร์ค่ะนี่ทุกอย่างก็เลยมาเมกซ์เองนะ
ഇതിപ്പം സെമി ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും കപ്പ ചോറ് പുട്ട് എന്തിൻ്റെ കൂടെയും നന്നായിട്ട് യോജിക്കുന്ന ഒരു കറിയാണിത്. ഇപ്പം എല്ലാം കൂടെ യോജിച്ച് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. നമുക്കിതൊന്ന് നോക്കാം. കൂർക്കയും പോർക്കും കൂടെ ഉള്ള കറി റെഡിയായി. സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.